സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാഥന്റെ അടുത്ത് ശിഷ്യത്വം തേടി വരുന്നവരുടെ ആവശ്യങ്ങൾ എങ്ങനെയായിരുന്നു? ഞാൻ പോയി പിതാവിനെ സംസ്കരിച്ചിട്ട് വരാം. അവരോടെല്ലാം നാഥൻ പറയുന്നു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ എന്നെ അനുഗമിക്കുക എന്ന്. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന ഒരു സന്ദർഭമായിരുന്നല്ലോ ഇത്. മാതാപിതാക്കളോടുള്ള അവഗണനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശിഷ്യത്വ ശൈലിയെ നാഥൻ ശുപാർശ ചെയ്യുന്നുവെന്ന് ഇതിനർത്ഥമില്ല. മാനുഷിക പാരമ്പര്യങ്ങളുടെ തഴക്കങ്ങളെയും തഴക്കദോഷങ്ങളെയും വിട്ടുപോകാതെ ക്രിസ്തുവിനെ, ദൈവിക പുതുമയായ ക്രിസ്തുവിനെ കണ്ടെത്താനാകില്ല എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയാണെന്ന് മാത്രം. ഇന്നലെ പൗലോസ്ലിഹ തന്റെ വിളിയെക്കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിച്ചിരുന്നതുപോലെ, ഗലാത്തിയർ 1-ൽ അവൻ തന്റെ പൂർവാശ്രമത്തിൽ തന്റെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ മറ്റാരെയും കാൾ തീക്ഷ്ണതയും അറിവും പ്രകടിപ്പിച്ചവനായിരുന്നുവെന്ന്. അത് ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിൽ നിന്നും സഹോദരനെ സ്നേഹിക്കുന്നതിൽ നിന്നും അവനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നത് സ്നേഹത്തിന്റെ ഒരു ആത്മീയ ഭാഷ മാത്രമല്ല, അതിന് ഒരു ശരീരഭാഷ കൂടിയുണ്ട്. ഇന്നലെ പത്രോസ് പൗലോസ് ശ്രീഹന്മാരുടെ മരണത്തെ ധ്യാനിക്കുമ്പോൾ നാം അത് കണ്ടിരുന്നു. യോഹന്നാൻ 21:1-13 രണ്ടും സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ചിന്താമണ്ഡലത്തിൽ ഉദിച്ചുയരുന്ന മിന്നും താരങ്ങൾ പോലെയുള്ള വചനങ്ങളാണ്. പത്രോസിനെ തന്റെ സ്നേഹത്തിലും തന്നോടുള്ള സ്നേഹത്തിലും ഉറപ്പിച്ചു നിർത്തുന്ന നാഥൻ, യോഹന്നാൻ 21. സ്നേഹത്തിന്റെ ആഴങ്ങൾ മാനുഷിക തലങ്ങളിൽ വിളിച്ചറിയിക്കുന്ന സ്നേഹഗീതം 1 കൊരിന്ത്യർ 13. ഇന്ന് റോമൻ സഭയിലെ ആദിമ രക്തസാക്ഷികളുടെ തിരുനാളാണ്, പ്രോട്ടോമാർട്ടേഴ്സ് ഓഫ് റോം. ആദിമ രക്തസാക്ഷികൾ എന്ന ഈ വാക്കിന് സമുന്നത സാക്ഷികൾ എന്നൊരു അർത്ഥം കൂടി കൈവരുന്നുണ്ട്. റോമൻ വ്യവസ്ഥയിൽ രാജ്യത്തോടും ചക്രവർത്തിയോടുമുള്ള ഭക്തി എന്നതിൻ്റെ അനുബന്ധം മാത്രമാണ് മാതാപിതാക്കളോടും കുടുംബത്തോടുമുള്ള അനുസരണവും വിധേയത്വവും. അത് തികച്ചും ഭൗതികമായ ഒരു വ്യവഹാര മണ്ഡലമാണ്. ദേശ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിയുള്ള സാമൂഹിക വ്യവസ്ഥയും കുടുംബ വ്യവസ്ഥയും, ഇതായിരുന്നു റോമൻ സംസ്കാരത്തിന്റെ ശൈലി. പിയേതാസ് എന്നാണ് ഈ ഭക്തിയെ അവർ വിളിക്കുന്നത്. പരമപ്രധാനമായ ഒരു പൗരഗുണവുമായിരുന്നു അത്, പിയേതാസ് എന്ന് ലത്തീനിൽ, എൗസേബിയ എന്ന് ഗ്രീക്കിൽ. ശരിയായ ആചാരം, മതചിന്ത എന്നൊക്കെയാണ് ഇതിന്റെ വിവക്ഷ. എന്നാൽ ക്രിസ്തീയതയിലേക്ക് വരുമ്പോൾ എൗസേബിയ എന്നത് നമ്മുടെ യഥാർത്ഥ വിശ്വാസശീലങ്ങളെ കുറിക്കുന്നതാണ് തിരുവചനത്തിൽ. അത് ക്രിസ്തുവിന്റെ ജീവനെയും മരണത്തെയും ഉത്ഥാനത്തെയും ആഴ്ന്നു പുൽകുമ്പോൾ നമ്മിൽ സംജാതമാകുന്ന ഒരു ജീവിത പരിവർത്തനം തന്നെയാണ്. ക്രിസ്തീയതയുടെ മാറിൽ ക്രിസ്തുവിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. അവനെ കണ്ടുമുട്ടുക, അവനെ പുണരുക എന്നതാണ് നമ്മുടെ വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും സാരാംശം. അതുകൊണ്ട് തന്നെയാണ് ആദിമ ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുന്നതും അസംഖ്യങ്ങളായി നിഷ്ഠൂരങ്ങളായി വധിക്കപ്പെടുന്നതും. ഇന്നും ലോകത്തിലെ 1/8 ക്രിസ്ത്യാനികൾ മതഭീഷണികളും പീഡനങ്ങളും വളരെയധികം നേരിടുന്ന രാജ്യങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് 2021 ഓപ്പൺ ഡോർസ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥിതി വിവര കണക്കുകൾ വിവരിക്കുന്നുണ്ട്. വിചിത്രമെന്ന് പറയട്ടെ, ആദിമ ക്രിസ്ത്യാനികൾക്ക് നേരെ ഉയർത്തപ്പെട്ട ഏറ്റവും ഗുരുതരമായ ആരോപണം അവർ നിരീശ്വരരാണ് എന്നതാണ്, അത്തേയോയി. റോമൻ പരമ്പരാഗത ദേവഗണങ്ങളെ അവർ മാനിക്കാതിരുന്നത് കൊണ്ടാണത്. റോമൻ ദേവഗണത്തെ മാനിക്കാത്തവർ രാജ്യ താല്പര്യങ്ങളെ കൂടി ഹനിക്കുന്നവരാണ് എന്നൊരു വിവക്ഷയും ഇവിടെയുണ്ട്. ക്രിസ്ത്യാനികളുടെ പരസ്പര സ്നേഹമാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി മാറ്റിയതെന്നും പലപ്പോഴും ക്രിസ്തീയതയിലേക്ക് അനേകരെ ആകർഷിച്ചതെന്നും തെർത്തുല്യൻ എന്ന സഭാപിതാവ് നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഈ പരസ്നേഹവും ശത്രുസ്നേഹവും ശിക്ഷാർഹമായ ബലഹീനതയായും രാജ്യ താല്പര്യത്തിന് വിഘാതമായും റോമൻ വരേണ്യരും താത്വികരും പലപ്പോഴും നോക്കിക്കണ്ടിരുന്നു. ക്രിസ്തുവിനെ കണ്ടെത്തിയതിനാലാണ് എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ് ഇങ്ങനെ നിഷ്ഠൂരമായ കൊലക്കളങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിട്ടും ഒട്ടും സ്നേഹം കൈമോശം വരുത്താതെ ഇവർക്ക് ചെന്ന് നിൽക്കാനായത്, നിരസാക്ഷികളായി മാറാനായത്. ഇന്ന് ഫ്രാൻസിസ് പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രബോധനമുണ്ട്, ദസീതേറിയോ ദസീതരാവി, ഞാൻ അതിയായി ആഗ്രഹിച്ചു എന്നർത്ഥം, നിങ്ങളോടൊപ്പം അത്താഴമുണ്ണുവാൻ, ലൂക്കായ 22:15 ഓർമ്മിപ്പിച്ചുകൊണ്ട്. ദൈവാരാധനയുടെ സൗന്ദര്യം വീണ്ടെടുക്കാനുള്ള ക്ഷണമാണതിൽ. ഇന്നലെ നാം സന്ദർഭവശാൽ ഈ ആശയം തന്നെയാണ് ധ്യാനിച്ചതും, തികച്ചും യാദൃശ്ചികമായിരിക്കുന്നു. അതിനെപ്പറ്റി സുന്ദരമായ ഒരു പേപ്പർ പ്രബോധനം നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നു എന്നത് ദൈവത്തിന് സ്തുതി. പാപ്പ പറയുകയാണ്, വിശ്വാസപരമായ ആഘോഷങ്ങളും ആരാധനാക്രമങ്ങളും കൂട്ടായ്മകളും നാം ക്രിസ്തുസ്നേഹത്തെ കണ്ടുമുട്ടുന്ന ഇടങ്ങളാകണമെന്ന്. ആരാധനാക്രമത്തെക്കുറിച്ചുള്ള വാക്പയറ്റുകൾ, പോളമിക്സ് നാം കൈവിടിയേണ്ട സമയമായിരിക്കുന്നുവെന്ന്. കഴിഞ്ഞ വർഷം സമാനമായ ഒരു വിഷയത്തെപ്പറ്റി ട്രദിസിയോണിസ് കുസ്തോദേസ് എന്നൊരു പ്രബോധനം പാപ്പ തന്നിരുന്നു. വിശ്വാസത്തിന്റെ പാലകരെന്നാണ് അർത്ഥം.
മെത്രാന്മാരെ സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമാണിത്. ഇന്നലെ ശ്രീഹന്മാരുടെ തിരുനാളിൽ നാം ധ്യാനിച്ച അതേ അപ്പോസ്തോലിക പാരമ്പര്യം 1970 മുൻപുള്ള പഴയ ലത്തീൻ കുർബാന മാത്രമേ തങ്ങൾ അർപ്പിക്കൂ, പുതിയ ലത്തീൻ കുർബാന അത്ര പോരാ എന്ന് ശഠിച്ചിരുന്ന ഒരു ചെറിയ പറ്റം അജഗണത്തെ സഭയോടൊപ്പം ചിന്തിക്കാൻ സഹായിക്കുന്ന തിരുത്തുകളും മാർഗനിർദ്ദേശങ്ങളുമാണ് ആ പ്രബോധനത്തിൽ. രണ്ട് കാര്യങ്ങൾ പാപ്പ അതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തിലൂന്നിയ അജപാലന ദൗത്യം, പാസ്റ്ററൽ ചാരിറ്റി, നമുക്കെല്ലാം സഭയോടുണ്ടാകേണ്ട ഉത്തരവാദിത്വം, എക്ലേസിയൽ റെസ്പോൺസിബിലിറ്റി. ഇന്ന് പാപ്പ നൽകിയ പ്രബോധനത്തിലാകട്ടെ പറയുന്നത് നാം ദൈവിക ദാനങ്ങളെക്കുറിച്ച് വിസ്മയം കൊള്ളുന്നവരാകണമെന്നാണ്. പെസഹാരഹസ്യം എന്നത് അത്ര സുന്ദര സുഭകമായ ഒരു ദൈവിക ദാനമാണ്. അതാണ് നമ്മുടെ ആരാധനാക്രമത്തിൻ്റെയും വിശ്വാസശീലത്തിൻ്റെയും നിത്യവിസ്മയങ്ങളും ആധാരവും. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോഴും നാം ഇങ്ങനെ വിസ്മയം കൊള്ളുന്ന ജനത്തെ ശ്രദ്ധിക്കും. പാപ്പ മുന്നറിയിപ്പ് നൽകുന്നതുപോലെ സഭ ഒരുതരം ആത്മീയ ഭൗതികതയിൽ, സ്പിരിച്വൽ വേൾഡിനെസ് ആഴ്ന്നു പോകുകയാണ്. നമ്മൾ ആത്മീയമായി നല്ലതെന്ന് കരുതുന്ന പലതും നമ്മുടെ വ്യക്തിപരമായ, സ്വാർത്ഥപരമായ, ലൗകികമായ നിലപാടുകൾ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയാതെ പോകുകയാണ്. ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടെത്താതെ മാമൂൽ പ്രിയങ്ങളിലും അധികാര വ്യവസ്ഥകളിലും മെല്ലെ പോക്കിലും ആത്മീയ മന്ദോഷ്ണത്തിലും നാം ആഴ്ന്നിരിക്കുന്നു. ഇന്ന് ആമോസ് 7 സമാനമായ ആശയം തന്നെയാണ് വിവരിക്കപ്പെടുന്നത്. പ്രവാചകനിൽ പ്രസരിക്കുന്ന ദൈവത്തിൻ്റെ വേഗചലനങ്ങളെ സ്വീകരിക്കാൻ സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതകേന്ദ്രങ്ങൾക്ക് കഴിയുന്നില്ല. ഇന്നും സഭയിലെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതുതന്നെയാണ്, കാരിസം വേഴ്സസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പുരോഹിതനായ അമാസിയ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിനോട് പറയുകയാണ്, ആമോസിന്റെ വാക്കുകൾ പേരാൻ ഈ ദേശത്തിനാകില്ല എന്ന്. പുരോഹിതരും രാജാക്കന്മാരും ഒരേപോലെ അനീതിയിൽ ആഴ്ന്നുപോയ ഒരു കാലമായിരുന്നു അത്. അതിനാൽ അമാസിയ ആമോസിനോട് ചെന്ന് പറയുന്നു, നീ വേറെ എവിടെയെങ്കിലും പോയി ജീവസന്ധാരണം നടത്തിക്കൊള്ളുവാൻ. പ്രവാചകത്വം എന്നത് ജീവനോപാധിയല്ല എന്ന് അമാസിയ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആമോസ് പറയുകയാണ്, ഞാനൊരു പ്രൊഫഷണൽ പ്രവാചകനൊന്നുമല്ല, ഞാനൊരു ഇടയനും സിക്കമൂർ കൃഷിക്കാരനുമാണ്. പക്ഷെ ദൈവം എന്നോട് പ്രവചിക്കാൻ പറഞ്ഞു, ഞാൻ പ്രവചിക്കുന്നു. അതിനാൽ നീ ദൈവവചനം കേൾക്കാൻ ബാധ്യസ്ഥനായിരിക്കുകയും ചെയ്യുന്നു. റോമൻ രക്തസാക്ഷികളുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ആബാലവൃദ്ധം ജനങ്ങളും നാനാഗണം ജനങ്ങളും രാജ്യത്തിൻ്റെ ഉരുക്കുമുഷ്ടികളെ ഭേദിച്ചുകൊണ്ട്, കേവലം ലൗകികമായ രാഷ്ട്രീയ വ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആമോസ് നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ സിംഹം ഗർജിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ സ്വരം സിംഹഗർജനം പോലെ ഉയരുമ്പോൾ ആർക്കാണ് പ്രവചിക്കാതിരിക്കാൻ കഴിയുക? ആമോസ് 3:8. തുടർന്ന് ആമോസ് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ദൈവത്തെ കണ്ടുമുട്ടാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന്, ആമോസ് 4:12. ഇന്ന് സങ്കീർത്തനം 19. സൃഷ്ടിയിൽ നിന്നുളവാകുന്ന ദൈവിക ബോധത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ദൈവത്തെ കണ്ടുമുട്ടുകയും ചെയ്യുകയാണ് ഈ സങ്കീർത്തനത്തിൽ. തങ്ങളുമായി ഉടമ്പടി ചെയ്യുന്ന ദൈവമാണിത്. കഴിഞ്ഞ ദിവസം കാറ്റിനെയും കോളിനെയും ശമിപ്പിക്കുന്നവൻ്റെ സൃഷ്ടി വൈഭവം കണ്ട് ജനം വിസ്മയഭരിതരായി ചോദിച്ചില്ലേ, ഇവൻ ആരെന്ന്? ആ ചോദ്യം അവരെ യഥാർത്ഥ ക്രിസ്തുബോധത്തിലേക്ക് നയിക്കേണ്ടതാണ്, ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും പൂർണ്ണത എന്ന തിരിച്ചറിവിലേക്ക്. അപ്പോഴാണ് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ജൈത്രയാത്ര പൂർണ്ണമാകുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ പത്രോസും പൗലോസും അഗ്രഗണ്യരാകുന്നത് അവരുടെ ഈ ക്രിസ്തുബോധത്തിൻ്റെ പാരമ്യം കൊണ്ട് തന്നെയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ അവർ കണ്ടെത്തിയതുകൊണ്ട്. ഇന്ന് സുവിശേഷം മത്തായി 9:1-8. ഒരു തളർവാദ രോഗിയെ നാഥൻ സുഖപ്പെടുത്തുകയാണ്. ഇത് കണ്ട് ജനം വിസ്മയം കൊള്ളുന്നുണ്ട്, അവൻ്റെ വാക്കും പ്രവൃത്തിയും കണ്ടുകൊണ്ട്. സങ്കീർത്തനം 19 സാരാംശവും ദൈവത്തിൻ്റെ വിസ്മയനീയമായ വാക്കുകളും പ്രവൃത്തികളുമായിരുന്നു. നാഥൻ ആ തളർവാദ രോഗിയെ ടെക്നോൺ എന്നാണ് വിളിക്കുന്നത്, കുഞ്ഞ് എന്നാണ് അർത്ഥം. സ്വന്തം മക്കളെയാണ് സാധാരണ അങ്ങനെ വിളിക്കാറ്. ക്രിസ്തുവിലൂടെയാണ് നാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അറിയുന്നത് എന്ന് പറയുന്നത് എത്രയോ സത്യമാണ്. ധൈര്യമായിരിക്കുക, ഹൃദയമുലയേണ്ട, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നാഥൻ അവനോട് പറയുകയാണ്. പാപമോചനവും ശാരീരിക അസുഖമായ തളർവാദവും തമ്മിൽ എന്ത് ബന്ധമെന്ന് തർക്കിക്കുന്നവരുണ്ട്. ആന്തരിക വേദനകൾക്കും ആത്മീയ ബന്ധനങ്ങൾക്കും ഒരു ശരീരഭാഷയുണ്ട്, അത് നമ്മെ ആപാദ ചൂടം തളർത്തിക്കളയും. കഴിഞ്ഞയാഴ്ച തിരുഹൃദയത്തെ ധ്യാനിച്ചപ്പോൾ നാം കണ്ട അതേ പേശീക്ഷയം, അട്രോഫി. സ്നേഹം നിറയുമ്പോൾ, കാരുണ്യം വിടരുമ്പോൾ, ക്ഷമ ലഭിക്കുമ്പോൾ ആത്മാവിലും ശരീരത്തിലും നാം ചലിച്ചു തുടങ്ങും. അതേസമയം ഇത് കേൾക്കെ ഫരിസേയർ ഉള്ളിൽ പിറുപിറുക്കുകയാണ്. നാഥൻ ആ പിറുപിറുപ്പ് കേട്ടെന്നല്ല, കണ്ടുവെന്നാണ് സുവിശേഷം പറയുന്നത്. അവരുടെ ഉള്ളിലെ കയ്പ്, അത് അവരുടെ ശരീരത്തിൻ്റെ പേശീ ചലനങ്ങളെ വക്രമാക്കുന്നുവെന്ന് നാഥൻ തിരിച്ചറിയുന്നുവെന്നർത്ഥം. അപസ്പന്ദനങ്ങൾ.
വിദ്വേഷത്തിനും ഒരു ശരീരഭാഷയുണ്ട്. ആത്മാവിൻ്റെ ഭാഷയാണ് ശരീരം. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ശരീരത്തെ മരണത്തിൻ്റെ വായിൽ വിട്ടുകൊടുക്കുമ്പോഴും ആ സമുന്നത രക്തസാക്ഷികളുടെ ജീവഗാഥ സ്നേഹകാവ്യമായി മാറുന്നത്. ആത്മാവിൻ്റെ സ്നേഹകാവ്യം.